ആകാംക്ഷയുടെ മുൾമുനയിൽ മണിക്കൂറുകളുടെ കാത്തിരിപ്പ്. ഒടുവിൽ പാരീസിൽ നിന്നും ആ വാർത്തയെത്തിയപ്പോൾ ബുർജ് ഖലീഫയിൽ കരിമരുന്ന് പ്രയോഗത്തിലൂടെ ആഘോഷ തുടക്കം. രണ്ടായിരത്തി ഇരുപതിലെ വേൾഡ് എക്സ്പോ വേദിയായി ദുബായ് തെരഞ്ഞെടുക്കപ്പെട്ട വാർത്ത പിന്നെ ആഹ്ലാദാരവങ്ങൾക്ക് വഴിമാറി. ദുബൈയുടെ ഭരണ നേതൃത്വത്തിന് നന്ദി പറഞ്ഞ് സ്വദേശികളും വിദേശികളും നിരത്തിലിറങ്ങി. Have a massive boost again for Dubai to put Dubai real again. Because this is a big transition for us and then for the whole Dubai. I believe that Dubai, beyond the infrastructure, beyond the glamour. Proud to be Emirati, and it's basically the world is telling you Dubai is yes. Dubai One TV il Expo-yude votedupp thalsamayam sampreshanam cheyidirunnu. ദുബൈ മാളിലെ കൂറ്റൻ സ്ക്രീനിനു മുൻപിലും ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. ദുബൈയുടെ വിജയമാഘോഷിക്കാൻ ബാസ്കിൻ റോബിൻസ് അടക്കമുള്ള ബ്രാൻഡുകൾ സൗജന്യമായി ഐസ്ക്രീം വിതരണവും നടത്തി. ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയുടെ മുകളിൽ കയറിയാണ് ആഹ്ലാദത്തിന്റെ ഉയരം പ്രകടിപ്പിച്ചത്. ഡിസംബർ 2 ദേശീയ ദിനമാഘോഷിക്കുന്ന യു എയ്ക്ക് ഇരട്ടിമധുരമായി എക്സ്പോ വേദി കൂടി ലഭിച്ചതോടെ ആഘോഷങ്ങൾ ദിവസങ്ങളോളം നീളുമെന്നും ഉറപ്പാണ്. ദുബൈയിൽ നിന്നും ക്യാമറമാൻ അലക്സ് നിലമ്പൂരിനൊപ്പം ഷംസീർ ഷാൻ, ഇന്ത്യാ വിഷൻ.